വാട്സാപ്പ് ഗീസ്, ഇന്ന് ഞാനുള്ളത് നമ്മുടെ മാടശ്ശേരി വാട്ടർഫാൾസിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ എൻഡ് ഭാഗത്തിലാണ്, അതായത് ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത്. നമ്മുടെ മുകളിലോട്ടാണ് നമ്മുടെ വാട്ടർഫാൾ. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം പൊളിയായിട്ടൊരു വ്യൂ ഇവിടെ ഉണ്ട്. ഒരുപാട് കാറുകൾ ഇവിടെയൊക്കെ നിർത്തിയിട്ട് ഈ ഒരു വ്യൂ അവരാസ്വദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്, വാഴ്ച പോകുന്ന സൈഡാണ്. ഇപ്പോൾ മുകളിലോട്ട് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് തന്നെ പോവാം. എന്തായാലും വണ്ടി നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്കെന്തായാലും മുകളിലോട്ട് നടന്ന് തന്നെ പോവാം. മുകളിലോട്ട് വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങോട്ട് വയ്ക്കാൻ നല്ല സ്പേസ് ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. ചടന്നിൻ്റെ സൈഡിൽ കൂടി തന്നെ ഒരു കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട്. ഈ സൈഡ് വഴി വേണം നമ്മൾ നടന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് പോവാം. ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നു, അതുകൊണ്ട് നമ്മൾ മുകളിലോട്ട് തന്നെ പോകാൻ പോവുകയാണ്. ആദ്യം ഇവിടെ താഴത്തൊരു സീൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പാലം. അവിടെ നിന്ന് ഒരു വെള്ളച്ചാട്ടം മുകളിലോട്ടുണ്ടോ. ഇത് ഏറ്റവും എൻഡ് ഭാഗമാണ്, ഈ മാടശ്ശേരി വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും എൻഡ് ഭാഗം, അതായത് റോഡിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ. ഇവിടെ ചെറിയ മുളങ്കാടുകളൊക്കെ ഉണ്ട്, അടിപൊളിയാണ് വ്യൂ. അപ്പോൾ നമ്മൾ നടന്ന് കിടന്ന അവസാനം ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാടശ്ശേരി വാട്ടർഫാൾ. പിന്നെ നിയന്ത്രിതമായിട്ടേ വെള്ളമുള്ളൂ, അല്ലെങ്കിൽ ആ സൈഡിൽ കൂടിയും ഇതുപോലെ ഇതിനെക്കാട്ടും അപ്പുറം നല്ല വെള്ളം വരുമായിരുന്നു. മഴ ഇന്ന് ഏകദേശം നല്ല മഴയൊന്നുമില്ല, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇവിടെ വരുന്നവർ സ്വന്തം റിസ്കിൽ വരണം. നന്നായിട്ട് ചെറുക്കുന്നുണ്ട്, നല്ല വഴുക്കലുണ്ട്. ഇതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് വ്യൂവും കാര്യങ്ങളൊന്നുമല്ല, ഇതാണ് മാക്സിമം ഏറ്റവും വലിയ അത്യാവശ്യം ഇവിടെ ഉള്ളതിൽ അത്യാവശ്യം പൊളിയായിട്ടുള്ള. ഇത് നമ്മുടെ മെയിൻ വാട്ടർഫാൾസിൻ്റെ കുറച്ച് താഴെയായിട്ടാണ്, ഫുള്ള് പാറക്കൂട്ടങ്ങളാണ്, നല്ല ചെറുക്കലുമുണ്ട്. ഇവിടെ അങ്ങനെ ആരും ഇറങ്ങത്തൊന്നുമില്ല. ഇവിടെയും ഫുള്ള് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞു. ഫുള്ള് കാട്, കാട്ടിൻ്റെ നടുവിൽ ഒരു വെള്ളച്ചാട്ടം. നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ ഇതിലേയും നല്ലപോലെ ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ട്. ഇപ്പോൾ ഇവിടെ ഫുള്ള് വറ്റിക്കിടക്കുക. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കള്ളിക്കാട്, കള്ളിക്കാട് നിന്ന് നമ്മുടെ നെടുമങ്ങാട് ഹൈവേ വാഴിച്ചൽ, വാഴിച്ചലോട്ട് വരുന്ന, അതായത് വാഴിച്ചലോട്ട് വരുമ്പോൾ പേരേക്കോണം, പേരേക്കോണം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞതിന് ശേഷം പേരേക്കോണത്തിനും വാഴിച്ചലിനും ഇടയ്ക്ക് ആണ് ഈ ഒരു സ്ഥലം. കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കളിവിളാകം എന്ന് പറയുന്ന സ്ഥലമാണ്. കളിവിളാകം സ്ഥലത്താണ് ഈ ഒരു വാട്ടർഫാൾ. മാടശ്ശേരി വാട്ടർഫാൾ എന്ന് നമ്മുടെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ കാണിക്കും. പക്ഷേ ലൊക്കേഷൻ ചില സമയത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നൊന്നുമില്ല. ലൊക്കേഷൻ അടിച്ചു വരുന്നവർ പേരേക്കോണം ശ്രദ്ധിച്ചാൽ മതി. പേരേക്കോണം കഴിഞ്ഞിട്ട് അടുത്ത് കളിവിളാകം, കളിവിളാകം എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്താണ് ഈ ഒരു വാട്ടർഫാൾ. അത്യാവശ്യം പൊളിയാണ്. വാട്ടർഫാൾസിൻ്റെ മ്യൂസിക് കേട്ടോ. വെള്ളം വരുന്ന സമയത്ത് നല്ല ശക്തിയോടെ വെള്ളം വരുന്ന സ്ഥലമാണ്. സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കണ്ടോ വെള്ളം വരുന്ന. അപ്പുറ സൈഡ് റബ്ബർ പ്ലാന്റേഷൻ ആണ്, നല്ലോണം സ്ലിപ്പാകുന്നുണ്ട്. എന്തായാലും നമ്മളൊരു പ്ലേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ പോയിരുന്ന് നൈസായിട്ടൊരു കട്ടനൊക്കെ അടിച്ചിട്ട് വരാം. പൊളി വൈബാണ്. താഴെ ചേട്ടന്മാരിപ്പുണ്ട്. ചാറ്റൽ മഴ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിരുന്നേനെ. എന്തായാലും നമുക്ക് കട്ടൻ കുടിക്കാം. ഗൈസ് ഞാൻ കട്ടൻ കുടിച്ചിട്ട് വരാം. എന്തായാലും ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് വെള്ളത്തിൻ്റെ.
നമുക്കെന്തായാലും താഴോട്ട് പോവാം. ആ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നടന്ന് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അങ്ങോട്ട്, പക്ഷേ നല്ല ചെറുക്കലാണ്. കുളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. അത്യാവശ്യം കുളിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ കുളിക്കാൻ വേണ്ടി അവിടെ കൂടെ വഴിയുണ്ട്. കുളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ വലിയ കുഴപ്പമില്ല, പക്ഷെ മുകളിൽ ഇച്ചിരി അപകടം പിടിച്ച സംഭവമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ മാടശ്ശേരിയിൽ നിന്ന് സൈനിങ് ഓഫ് ഇൻ ദിസ് ചാനൽ ജിപ്സി.